എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. മിക്കപ്പോഴും ക്ലിനിക്കിലേക്ക് വരുന്ന പല രോഗികളും ആദ്യം തന്നെ പറയാറുള്ളത് എനിക്ക് വളരെയധികം ആസിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ട് എന്ന രീതിയിലാണ്. വയറിനെ സംബന്ധിക്കുന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും പൊതുവായിട്ട് നമ്മുടെ ഒരു ധാരണ അതൊക്കെ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്നതാണ് എന്നതാണ് പൊതുവായി. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ശരീരത്തിൽ അസിഡിറ്റി കൂടി എന്ന് പറഞ്ഞാൽ വളരെ വലിയ എന്തോ പ്രശ്നമാണ്, അസിഡിറ്റി എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ലോകത്തിൽ ഏറെക്കുറെ 6500-ലധികം സസ്തനി വർഗ്ഗങ്ങളുണ്ട്. ഈ 6500-ലും വരുന്ന സസ്തനി വർഗ്ഗങ്ങൾ പൊതുവായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ മൂന്ന് കാറ്റഗറി എന്ന് പറയുന്നത്, ഒന്ന് സസ്തനികളാണ്, മറ്റൊന്ന് മിശ്രബുക്കുകളാണ്, മറ്റൊന്ന് മാംസബുക്കുകളാണ്. സസ്യബുക്കുകൾ എന്നാൽ നമുക്കറിയാം പശുവിനെ പോലെ പുല്ല് മാത്രം തിന്ന് വളരുന്ന ജീവികൾ. മറ്റൊന്ന് രണ്ടാമത്തെ കാറ്റഗറി മിശ്രബുക്കാണ്. ഏറ്റവും അവസാനത്തെ കാറ്റഗറിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മാംസബുക്കുകളാണ്. ഇപ്പം സിംഹത്തിനെ പോലെ, കടുവയെ പോലെയൊക്കെ മാംസം മാത്രം ആഹരിച്ച് വളരുന്ന ജീവികൾ. അപ്പോൾ ഇവയുടെയൊക്കെ ആസിഡിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ അസിഡിറ്റിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത് പി എച്ച് വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിട്ടാണ്. പി എച്ച് വാല്യൂ കുറയുന്നതനുസരിച്ച് അസിഡിക് ആവും, കൂടുന്നതനുസരിച്ച് അത് ആൽക്കലൈൻ ആവും അല്ലെങ്കിൽ ക്ഷാരഗുണമുള്ളതായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ സസ്യബുക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആമാശയത്തിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് ഏറെക്കുറെ 4-4 തൊട്ട് മുകളിലൊക്കെയാണ്. പലപ്പോഴും ഒരു ആവറേജ് ആയിട്ട് നമുക്ക് 4 പി എച്ച് എന്ന് പറയാം. മിശ്രബുക്കുകളിലേക്ക് വരുമ്പോൾ അത് ഏറെക്കുറെ ഒരു 2.5 എന്ന രീതിയിലൊക്കെയാണ്, അല്ലെങ്കിൽ 3-3 രീതിയിലൊക്കെയാണ്. ഇനി മാംസഭോജികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഏറെക്കുറെ 2 പി എച്ച് 2, അല്ലെങ്കിൽ മാംസഭോജികൾക്ക് വളരെയധികം പി എച്ച് വാല്യൂ കൂടുതലുള്ള അല്ലെങ്കിൽ വളരെയധികം അസിഡിറ്റി ഉള്ള സ്റ്റൊമക്കാണുള്ളത്, ആമാശയമാണുള്ളത്. മിശ്രബുക്കുകൾക്ക് അത് ഒരു 2.5-3 ആണ്. സസ്യഭോജികൾക്ക് അത് 4 അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിച്ച് ശരീരത്തിലേക്ക് എടുക്കാൻ ആവശ്യമുള്ള രീതിയിലുള്ള പി എച്ച് വാല്യൂ ആണ് അല്ലെങ്കിൽ ആസിഡിറ്റി ആൽക്കലിനിറ്റി ആണ് ഓരോ സസ്തനിക്കും ഉള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മനുഷ്യൻ്റെ കുടലിൻ്റെ പി എച്ച് എത്രയാണ് എന്നുള്ളതാണ്. നമ്മൾ ഏറെക്കുറെ പറയാറുള്ളത് 2.5 അടുത്താണ് നമ്മുടേത് എന്നൊക്കെ ആണെങ്കിലും പല പഠനങ്ങളും പറയുന്നത് മനുഷ്യൻ്റെ ആമാശയത്തിനകത്തുള്ള പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 1.5 ആണ്, 1.5 ആണ്. അതായത് ഒരു മാംസബുക്കിനേക്കാൾ കൂടുതൽ അസിഡിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്, ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ആമാശയത്തിനകത്തുള്ളത്. ഇനി എന്തുകൊണ്ടായിരിക്കും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അസിഡിറ്റി പ്രകൃതി കൊടുത്തിട്ടുണ്ടാവുക? ഉത്തരം വളരെയധികം ലളിതമാണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ആസിഡിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ വിവരണം കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്തിനാണ് ഒരു സസ്തനയുടെ അകത്ത് ആസിഡ് ഉള്ളത്? ആസിഡ് ഉള്ളത് രണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലാദ്യത്തെ സ്റ്റിറയിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ വേണ്ടി. എന്തിനാണ് ശുദ്ധീകരിക്കേണ്ടത്? നമ്മുടെ ശരീരത്തിനകത്തേക്ക് അല്ലെങ്കിൽ കുടലിനകത്തേക്ക് ദഹന ഇന്ദ്രിയ വ്യവസ്ഥയുടെ അകത്തേക്ക് കടന്നു വരുന്ന ഏതൊരു ഔട്ട്സൈഡറേയും, ഏതൊരു ഫംഗസിനെ ആയാലും ബാക്ടീരിയ ആയാലും അങ്ങനെയുള്ള ഏത് രോഗാണുക്കളെ ആയാലും ഒരു വലിയ പരിധി വരെ സ്റ്റിറയിൽ ചെയ്ത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ആസിഡ്. അതുകൊണ്ടാണ് പലപ്പോഴും ആസിഡ് കുറഞ്ഞ സമയത്ത് നമുക്ക് ചില ബാക്ടീരിയകളുടെയും ഫംഗസിൻ്റെയൊക്കെ അറ്റാക്ക് കൂടുതലായിട്ട് വരുന്നത്. മറ്റൊരു കാര്യം കൂടെ സന്ദർഭവശാൽ ഞാൻ സൂചിപ്പിക്കാം, ഹൈപ്പോ അസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് കുറഞ്ഞ വ്യക്തികൾക്ക് മിക്കപ്പോഴും ഫംഗസിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികമായിരിക്കും. നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ, ഒരു പക്ഷേ തലയിൽ താരൻ ധാരാളമായിട്ടുള്ള ഒരു വ്യക്തിക്ക്, താരൻ കൊണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% പേർക്കും അവരുടെ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സിബോ പോലെയുള്ള, അല്ലെങ്കിൽ IBS ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടായിരിക്കും. സ്ത്രീകളിലാണെങ്കിൽ പലപ്പോഴും ലൂക്കോറിയ, വെള്ളപ്പൊക്കം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഒരു 80% ഇതേ പ്രശ്നം, സ്റ്റൊമക്കിനകത്ത് ആസിഡ് കുറഞ്ഞു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ആസിഡിൻ്റെ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന അന്യ വസ്തുക്കളെ സ്റ്റിറൈൽ ചെയ്യുക, അതിനെ സംശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മറ്റൊരു പ്രവർത്തനം ആസിഡിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആഹരിക്കുന്ന ഭക്ഷണ വസ്തുവിലെ പ്രോട്ടീനിനെ ദഹിപ്പിക്കുക, മാംസ്യത്തെ ദഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് പ്രകൃതി നമുക്ക് ഏറ്റവും കൂടുതൽ ആസിഡ് അടങ്ങിയ ഒരു ആമാശയം തന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും നന്നായിട്ട് പ്രോട്ടീനിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി എന്തിനാണ് ഈ മനുഷ്യൻ ഇത്രമാത്രം പ്രോട്ടീൻ ആവശ്യമുള്ളത്? കാരണം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ജീവിയും മനുഷ്യൻ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വസ്തുവിലെ ഏകദേശം 40%-ൽ ഊർജ്ജം നമ്മൾ ചെലവാക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്തുവാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് ബാക്കിയുള്ള സസ്തനികളിലൊക്കെ ഏകദേശം 50-60% ഊർജ്ജം ചെലവാക്കുന്നത് അവരുടെ പേശികളുടെ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ചലനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ കഴിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും അതിൻ്റെ ദഹനം പൂർണ്ണമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുമാണ് ശരീരം ഏറ്റവും കൂടുതൽ ആസിഡായിട്ട് നമ്മുടെ സ്റ്റൊമക്കിനെ, നമ്മുടെ ആമാശയത്തിനെ തീർത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് അസിഡിറ്റി ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ല, മറിച്ച് അസിഡിറ്റി കുറയുന്നതായിരിക്കാം കൂടുതൽ പ്രശ്നമാകുന്നത്.
അപ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും പല രോഗങ്ങൾ, നമുക്ക് ഗാസ്ട്രൈറ്റിസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, ഡിയോഡിനൽ അൾസർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്, ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ നെഞ്ചരിച്ചൽ, കുളിച്ചു തട്ടൽ എന്നൊക്കെ പറയുന്ന നമ്മൾ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവിടെ ഉണ്ടാകുന്നത് ഹൈപ്പർ അസിഡിറ്റി കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആസിഡ് വർദ്ധിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരിക, എന്തുകൊണ്ടാണ് ഈ ആസിഡ് ശരീരത്തിൽ വർദ്ധിക്കുന്നത്? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കളിലെ പ്രധാനമായിട്ടും നമ്മൾ മുളക്, അധികമായിട്ടുള്ള ഉപ്പ്, പുളി, പിന്നെ ബേക്കറി സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ദഹിക്കാൻ ആവശ്യമില്ലാത്ത പല വസ്തുക്കൾ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് മൂലമാണ് നമുക്ക് അസിഡിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു വലിയ പരിധിയോളം എരിവും പുളിയും ഉപ്പും ഒക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ അസിഡിറ്റി കുറയുമെന്നുള്ളതാണ്. തികച്ചും അബദ്ധജടിലമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഇത്. കാരണം ഇതിൻ്റെ മൂലകാരണമായിട്ട് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന ഭക്ഷണ വസ്തുക്കൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഒരു പ്രത്യേക ബാക്ടീരിയയുടെ വളർച്ച കൊണ്ടാണ്. ഏതാണ് ആ ബാക്ടീരിയ? അതാണ് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് നമ്മൾ വിളിക്കുന്ന എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ. ബാരി മാർഷൽ എന്ന് പറയുന്ന ഒരു വിശ്വവിഖ്യാതനായ ഒരു സയന്റിസ്റ്റ് 2005 ഈ പറയുന്ന എച്ച് പൈലോറിയെ കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് ആ വർഷത്തെ നോബൽ സമ്മാനവും ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത്രമാത്രം മനുഷ്യന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബാക്ടീരിയയാണ് എച്ച് പൈലോറി. ഇനി എച്ച് പൈലോറിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ബാക്കിയുള്ള ബാക്ടീരിയയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എച്ച് പൈലോറിക്ക് ആസിഡ് മീഡിയത്തിലും വളരാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റമക്കിനകത്തേക്ക് വരുന്ന എച്ച് പൈലോറിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള ആസിഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നത്. കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ടാകും എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ കണ്ണിലൊരു കരട് പോയാലോ, കണ്ണുനീരിൻ്റെ ഉൽപ്പാദനം 10 മടങ്ങായി വർദ്ധിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ സ്റ്റൊമക് ആസിഡ് ഉണ്ടാക്കേണ്ടുന്ന സ്ഥലത്ത് ഈ പറയുന്ന എച്ച് പൈലോറി ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻസ് കൊണ്ടാണ് കൂടുതലായിട്ടുള്ള ആസിഡിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ മാറ്റേണ്ടത്? മാറ്റാനുള്ള ഒരേ ഒരു വഴി, പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് തന്നെ എച്ച് പൈലോറിയുടെ വളർച്ചയെ തടയുക, അല്ലെങ്കിൽ എച്ച് പൈലോറിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ കൺവെൻഷനലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആന്റാസിഡും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സുകളും അടങ്ങിയ ഒരു കിറ്റ്, ഒരു 2 അല്ലെങ്കിൽ 3 ഈ പറയുന്ന മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എച്ച് പൈലോറിയെ നമുക്ക് പരിധിയിലേക്ക് വരുത്താം. പക്ഷേ മിക്കപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ ഒരു തവണ എച്ച് പൈലോറിയെ മാറ്റിയാൽ പോലും പലപ്പോഴും രണ്ടാമതും ഇത് ആവർത്തിക്കുന്നതായി, അല്ലെങ്കിൽ റീഅക്കർ ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെ രണ്ടാമതും തവണയും എച്ച് പൈലോറി വന്നു കഴിഞ്ഞാൽ ഇത് മിക്കപ്പോഴും ആൻറ്റിബയോട്ടിക്സിനോട് റെസിസ്റ്റൻസ് ഉള്ള, അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ശേഷിയുള്ള സ്ട്രെയിൻ ആയിട്ട് മാറും. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ പോലും എച്ച് പൈലോറിയുടെ പ്രവർത്തനത്തെ നമുക്ക് തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. അവർ നിരന്തരമായിട്ട് നമ്മുടെ ശരീരത്തിനകത്തെ ആക്രമിച്ച് ശരീരത്തിനകത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള മിക്ക രോഗങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വെറും ഗ്യാസ്ട്രൈറ്റിസും അല്ലെങ്കിൽ GERD അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തിരിച്ചു വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഡിയോഡിനൽ അൾസറോ, ഇങ്ങനെ ഉള്ള രോഗങ്ങൾ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട, ദഹനവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറുകളുടെ മുഖ്യമായ ഒരു കാരണവും എച്ച് പൈലോറി തന്നെയാണ്. അപ്പോൾ എച്ച് പൈലോറിയെ നിയന്ത്രണ വിധേയമാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യപ്പെട്ടതുമാണ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് എച്ച് പൈലോറിയെ നിയന്ത്രിക്കാം എന്ന് നോക്കാം. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു നിയന്ത്രണ വിധേയത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാൻ വേണ്ടി കഴിയൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിനകത്ത് ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ഫലപ്രാപ്തി വളരെ വളരെ ഉയരത്തിലാണ്. അല്ലെങ്കിൽ 10-20 സിവിയറായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല രോഗങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ള ആൾക്കാർ പോലും 1-2 കൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായിട്ട് തന്നെ മറികടക്കുന്ന രീതിയിലേക്ക് ജീവിത ചിട്ട മാറിയതുകൊണ്ട് തന്നെ അവരുടെ അസുഖം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 ഒബ്സർവേഷൻ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുമ്പിലുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങൾ പൂർണ്ണ വ്യക്തതയോട് കൂടിയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത്? 3 എച്ച് പൈലോറിയുടെ നിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ടത് ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം തന്നെയാണ്. എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കഴിക്കാതിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ദഹന സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും, അല്ലെങ്കിൽ അസിഡിറ്റി പോലെയുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും, മുഴുവനായിട്ട് ആൾക്കാരുടെ ഒരു വിചാരം നമുക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഭക്ഷണം പച്ചക്കറികൾ വേവിക്കാതെ കഴിക്കുക, അല്ലെങ്കിൽ റോ ഡയറ്റായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സ്റ്റൊമക് ആസിഡ് പ്രോട്ടീനിനെ മാത്രമല്ല ഫൈബറിനെ കൂടി ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഫൈബറിൻ്റെ കൂടി ഡൈജഷൻ ഇത് ആവശ്യമാണ്. പച്ചക്കറികൾ പച്ചക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഹൈ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇവ ദഹിക്കാനുള്ള സാധ്യത വളരെ കുറയുകയും ഇവർക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ 10 മടങ്ങായി വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും റോ ഡയറ്റ് പൂർണ്ണമായിട്ട് തന്നെ ഇത്തരം പ്രശ്നമുള്ള ആൾക്കാർ ഏതാനും ദിവസങ്ങളിലേക്കോ ആഴ്ചയിലേക്കോ മാറ്റേണ്ടതാണ്. മറ്റൊന്ന് റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാരയാണ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാരയും അതുപോലെ ബേക്കറി സാധനങ്ങളും തുടങ്ങിയ ഭക്ഷണ വസ്തുക്കളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റുക. കാരണം ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സിനെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഞ്ചസാരയെ ആഹരിച്ചിട്ടാണ്, ഭക്ഷിച്ചിട്ടാണ് എച്ച് പൈലോറി വളരുന്നത്.
അപ്പോൾ അവർക്കുള്ള ഭക്ഷണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്തുക. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളിൽ അരിയിലും ഗോതമ്പിലും ഒക്കെ ധാരാളം പഞ്ചസാരയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന അരി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അളവ് 50 ഗ്രാമിൽ താഴെ നിർത്തുക. ഇതും രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു മാസം വരെ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാന ഘടകം, ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ പൂർണ്ണമായിട്ടും മാറ്റുക. ഗ്ലൂട്ടൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഭക്ഷണ വസ്തുക്കളുടെ ലിസ്റ്റിലൊക്കെ പെടുന്നതാണ് ഗോതമ്പ് എന്ന് നമുക്കറിയാം. ഇപ്പം ഗോതമ്പ് പോലെയുള്ള കാര്യങ്ങൾ, ഓട്സ്, ഗ്ലൂട്ടൻ ഉള്ള ഒരു കാര്യമാണ് ഓട്സ്. അതുകൊണ്ടാണ് ചിലരൊക്കെ അരിയൊക്കെ മാറ്റിയിട്ട് ഓട്സിലേക്ക് പോയിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ ഓട്സിനെ പൂർണ്ണമായിട്ടും മാറ്റുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മിൽക്ക്, പാല്. പാലും ഈ പറയുന്ന പ്രശ്നത്തെ സങ്കീർണമാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പാലിനകത്ത് അടങ്ങിയിട്ടുള്ള കേസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ജയിക്കണമെങ്കിലും ഈ ഡൈജസ്റ്റീവ് എൻസൈം വേണം. അതില്ലാത്ത സമയത്ത് പാല് കഴിച്ചാലോ പാലുകൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ കഴിച്ചാലോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കാം. സ്വീറ്റ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വീറ്റ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ കൺസംപ്ഷൻ തീർച്ചയായിട്ടും ഈ അസിഡിറ്റിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ആ ഡയറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? ആ ഡയറ്റിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്യാവശ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 ഗ്രാമിൽ താഴെയുള്ള അരി ഭക്ഷണം, അല്ലെങ്കിൽ ഗോതമ്പ് കഴിയുന്നത്ര ഒഴിവാക്കുക, ഗ്ലൂട്ടൻ ഉണ്ടായതുകൊണ്ട് അരി ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഉഴുന്ന് ചേർക്കാതെയുള്ള ദോശ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗപ്പെടുത്താം. തൈരിൻ്റെ ഒക്കെ ഗുണം, അത് പ്രോബയോട്ടിക്സിൽ വരുന്നതാണ്. തൈരൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതും നമുക്ക് നന്നായിട്ട് ഈ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഒരു വലിയ പരിധി വരെ സഹായിക്കുന്നതാണ്. പക്ഷേ ഉപയോഗിക്കേണ്ടുന്ന തൈര് K2 വിഭാഗത്തിൽപ്പെട്ടതായിരിക്കണം, അല്ലെങ്കിൽ പുല്ല് തിന്ന് വളരുന്ന പശുവിൻ്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന തൈരായിരിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ഓർക്കുക. ഇനി ഈ ഡയറ്ററി മാനേജ്മെൻറ്റ് പോലെ ഏറ്റവും പ്രധാനമുള്ള മറ്റൊരു കാര്യമാണ് പ്രോബയോട്ടിക്സുകളുടെ ഭക്ഷണം നമ്മൾ അകത്തേക്ക് സ്വീകരിക്കുക എന്നുള്ളത്. ഭക്ഷണം, രണ്ടാമത്തേത് പ്രോബയോട്ടിക്സ്. എന്താണ് പ്രോബയോട്ടിക്സ്? പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗുണപ്രദമായിട്ടുള്ള ബാക്ടീരിയകളാണ്. ഇത്തരം ബാക്ടീരിയകൾ നമ്മൾ കൊടുക്കുക വഴി നമ്മുടെ ശരീരത്തിനകത്തുള്ള കയറി കൂടിയിട്ടുള്ള എച്ച് പൈലോറിയെ ഇത് നിയന്ത്രിക്കും. അല്ലെങ്കിൽ ഒരു 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 കലാപം അമർച്ച ചെയ്യുന്നത് പോലെ, നമ്മുടെ പട്ടാളക്കാർ അല്ലെങ്കിൽ പോലീസുകാർ എങ്ങനെയാണ് ഒരു കലാപം അമർച്ച ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പ്രോബയോട്ടിക്സുകൾ ശരീരത്തിനകത്ത് കയറി സ്റ്റൊമക്കിനകത്തുള്ള എച്ച് പൈലോറിയെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക്സുകൾ, വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക്സുകൾ? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പഴങ്കഞ്ഞി എന്ന് നമ്മൾ പറയുന്നത്. പഴങ്കഞ്ഞിയിൽ ധാരാളമായിട്ട് നല്ല പ്രോബയോട്ടിക്സുകളുണ്ട്. ഇതിനകത്ത് അല്പം തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി നമ്മൾ ഇതിനകത്ത് ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു പ്രോബയോട്ടിക്കാണ്. പ്രത്യേകിച്ച് അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി, എച്ച് പൈലോറിയെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക്സുകളുടെ ഉപയോഗവും എച്ച് പൈലോറിയെ നിയന്ത്രിച്ച് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി മൂന്നാമത്തെ ഏറ്റവും ഒരു പ്രധാന ഘടകമാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെർബുകൾ. ഈ ഹെർബ്സ് അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹെർബുകൾ എന്ന് പറയുന്ന ഒന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പൈസസ് ആണ്. നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇഞ്ചി. ഇഞ്ചി നല്ല ഒരു എച്ച് പൈലോറിയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ പിപ്പല്ലി, ട്രഡീഷണലായിട്ട് ആയുർവേദ സൈഡിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് പിപ്പല്ലി. അപ്പോൾ പിപ്പല്ലി നന്നായിട്ട് ഇതിനെ നമുക്ക് എച്ച് പൈലോറിയെ മാറ്റാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് ഗ്രീൻ ടീ. ഗ്രീൻ ടീ കഴിക്കുന്നതും ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗാർലിക് അല്ലെങ്കിൽ വെളുത്ത ഉള്ളി. വെളുത്ത ഉള്ളിയും ഈ പറയുന്ന ഒരു നാച്ചുറൽ ഹെർബാണ്, ഔഷധ ഗുണമുള്ള ഒരു കാര്യമാണ്. അത് എച്ച് പൈലോറി ഒരു വലിയ പരിധി വരെ മാറ്റുക തന്നെ ചെയ്യും. ഇനി ഇതേപോലെ തന്നെ വളരെ പ്രാധാന്യമർക്കുന്ന അറിയിക്കുന്ന ഒരു ഘടകമാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത്. ബ്ലാക്ക് കുമിൻ സീഡ് എന്ന് പറയുന്ന കരിഞ്ചീരകം. ഈ കരിഞ്ചീരകത്തിൻ്റെ ഉപയോഗം, നിങ്ങൾ കരിഞ്ചീരകം പൊടിച്ച് അല്പം തേനിൽ ചാലിച്ച് കഴിക്കുന്നതും എച്ച് പൈലോറിയെ വളരെ നന്നായിട്ട് കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എച്ച് പൈലോറിയിൽ എന്താ നിയന്ത്രിക്കുന്ന ഏത് ഘടകമാണ് ഈ പറയുന്ന കരിഞ്ചീരകത്തിലുള്ളതെന്ന് ചോദിച്ചാൽ, കരിഞ്ചീരകത്തിനകത്തുള്ള ലൈക്കോറൈസ് എന്ന് പറയുന്ന ഘടകം, DGL എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഘടകമാണ് എച്ച് പൈലോറിയെ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകം. എച്ച് പൈലോറി ഉള്ള വ്യക്തികളുടെ ഒരു 4 ആഴ്ചകളോളം ലൈക്കോറൈസ് അല്ലെങ്കിൽ കരിഞ്ചീരകത്തിൻ്റെ ഒരു എക്സ്ട്രാക്ട്, കരിഞ്ചീരകമല്ല എക്സാക്ട്ലി, അതിൻ്റെ ഒരു എക്സ്ട്രാക്ട് 4 ആഴ്ചകളോളം ഇവർക്ക് കൊടുത്ത് നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഇവർക്ക് 67% എച്ച് പൈലോറിയെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിയുന്നു എന്നാണ്. നിങ്ങൾക്കറിയാം എച്ച് പൈലോറി യൂറിയ ബ്രീത്ത് ടെസ്റ്റിൽ കൂടിയാണ് ഇത് മനസ്സിലാക്കുക. അപ്പോൾ യൂറിയ ബ്രീത്ത് ടെസ്റ്റിൽ കൂടി ഈ 67% ലൈക്കോറൈസ് കഴിച്ച ആൾക്കാരിൽ കുറവുണ്ടായി എന്ന് പഠനം പറയുന്നു. ഇതിൽ രസകരമായ ഒരു കാര്യം, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ മെഡിക്കലി കൊടുക്കുന്ന ഒരു പ്രധാന വസ്തുവാണ് ബിസ്മ്യൂത്ത് സബ്സാലിസിലേറ്റ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ. ഈ ബിസ്മ്യൂത്ത് സബ്സാലിസിലേറ്റ് എന്ന് പറയുന്ന ഘടകം 4 ആഴ്ച കൊടുക്കുമ്പോൾ എച്ച് പൈലോറി കുറയുന്നത് 57% മാത്രമാണ്. അതാണ് ഞാൻ പറയുന്നത്, ലൈക്കോറൈസിൻ്റെ പ്രാധാന്യം വളരെ വളരെ മുകളിലാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ലൈക്കോറൈസിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗത്തിൽ കൂടിയും ഈ പറയുന്ന ട്രിപ്പിൾ തെറാപ്പിയിൽ കൂടി, അല്ലെങ്കിൽ കൃത്യമായ ഡയറ്ററി മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ കൃത്യമായ അതിൻ്റെ കൂടെ കൃത്യമായ പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗം, അതിൻ്റെ കൂടെ ഈ നല്ല നാച്ചുറലായിട്ടുള്ള ഹെർബുകളുടെ ഉപയോഗം, ഇത് കൃത്യമായ
രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എച്ച് പൈലോറി കൊണ്ടുണ്ടാകുന്ന ഹൈപ്പർ അസിഡിറ്റി തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളെയും, ഹൈപ്പർ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന ഗാസ്ട്രൈറ്റിസ് പോലെയുള്ള ഡിയോഡിനൽ അൾസർ പോലെയുള്ള സ്റ്റൊമക് ക്യാൻസറിൻ്റെ സാധ്യത പോലും ഒരു വലിയ പരിധി വരെ മാറ്റാൻ നമുക്ക് കഴിയുന്നതാണ്. പലപ്പോഴും ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ഹെർബുകളൊന്നും നമുക്ക് കൃത്യമായ രീതിയിൽ കിട്ടാറില്ലല്ലോ, എന്ത് ചെയ്യും, നമുക്കത് കിട്ടാനില്ല. ഈ പറയുന്ന ഹെർബുകളുടെ ഒക്കെ എക്സ്ട്രാക്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കലി നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൻ്റെ സപ്ലിമെൻസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ രോഗത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് ഏത് സപ്ലിമെൻ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ കൃത്യമായ ഇത്തരം ഇടപെടലുകൾ കൂടി പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി എന്ന പ്രശ്നത്തെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.